എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ടാക്കാൻ പോണത് വള്ളിമാങ്ങ അച്ചാറാണ് എല്ലാവരും അങ്ങനെ കേൾക്കാൻ ചാൻസ് ഇല്ല ഇത് റെയർ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതാണ് വള്ളിമാങ്ങ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് നമ്മളിന്ന് അച്ചാർ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൽ നിന്ന് ഓരോന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം ഇതുപോലെ എടുക്കണം ഓരോന്നിങ്ങനെ എടുക്കുക ഇത് വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ഇടാം കേട്ടോ അതിൻ്റെ ഉള്ളിൽ കുരുണ്ട് അപ്പോൾ അങ്ങനെ ഇടാം കട്ട് ചെയ്തിട്ട് ഇടാം അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇത് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലും മതി കട്ട് ചെയ്യാതെ ഇടാം അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് എടുത്തു ഇനി ഇതൊന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്തെടുത്തിട്ട് ബാക്കി നോക്കാം ഇപ്പം നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഇവിടെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടായിട്ട് വരണം അങ്ങനെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം ഒരു 2-3 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം പിന്നെ ഇത് നമ്മൾ കടുകും ഉലുവയും ഒന്ന് വറുത്തെടുത്തതാണ് അത് പൊടിക്കണം നമ്മൾ വെള്ളം ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള വള്ളിമാങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് ചൂടായി വരണം അപ്പൊ ഇത് കവർ ചെയ്യണ അത്ര വെള്ളം വേണം ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ നോക്കാം നമ്മളിത് ഉലുവയും കടുകും വെറുത്ത് വെച്ചതാണ് ഇത് ഇനി ഇതൊന്നിട്ട് പൊടിക്കണം ഒരു ജാറിലിട്ട് നമ്മൾ പൊടിക്കുകയാണ് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ബോയിൽ ചെയ്ത് വന്ന വള്ളിമാങ്ങയാണ് നന്നായി ചൂട് പോയിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഫുള്ളായിട്ട് നമ്മളൊരു ബോട്ടിലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പൊടിച്ചു വെച്ചിട്ടുള്ള ഉലുവയും കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മളിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് സുറുക്ക വേണം അപ്പോൾ കുറച്ച് സുറുക്ക വെച്ച് കൊടുക്കുന്നുണ്ട് സുറുക്ക വെച്ച് കൊടുത്തു നമ്മൾ ഇതിലേക്ക് ഇനി ബാക്കി കാര്യങ്ങൾ വേണം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വേപ്പില ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം എന്നിട്ട് അച്ചാർ പൗഡറും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ പിക്കിള് റെഡിയാവും അപ്പോൾ നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ജസ്റ്റ് ഒന്ന് ബോട്ടിൽ ഇട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മളിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് വേപ്പിലയും കൂടി ഉണ്ട് ഇപ്പോൾ നമുക്ക് ഇഞ്ചി ആദ്യം ഒന്ന് ചതച്ചെടുക്കണം ചെറുതായിട്ട് മതി വല്ലാണ്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് 2-3-4 പ്രാവശ്യം അത് കുത്തി കൊടുക്കുക ഇപ്പം നമ്മൾ ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതുപോലെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് കുത്തിയാൽ മതി ഇഞ്ചി കുത്തി അത്രയും കൂടെ ആവേണ്ട ചതഞ്ഞിട്ട് കിട്ടണ്ട ജസ്റ്റ് ഒന്ന് മതി ഇപ്പം നമ്മൾ വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് ഒരു പാനിൽ ഇട്ടിട്ട് വഴറ്റിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ പാൻ എടുത്തിട്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഏതെണ്ണ ആണെങ്കിലും യൂസ് ചെയ്യാം ഇത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു 3-4 സ്പൂണ് ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മൾ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് 3 കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് പിക്കിൾ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ബ്രൗൺ കളർ വരുമ്പോൾ അത്ര മതി ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പിക്കിൾ പൗഡർ ഇട്ട് കൊടുത്തു 3-4 ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് അഡീഷണലായിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം
അല്ലെങ്കിൽ ഇത് തന്നെ മതി. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള കുപ്പിയിലാക്കി വെച്ചിട്ടുള്ള മല്ലിമാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ മല്ലിമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്.